കെഎസ്ആർടിസി ജീവനക്കാരെ കർണാടക ആർടിസി ഉദ്യോഗസ്ഥർ മൈസൂരിൽ വെച്ച് മർദ്ദിച്ചതിനെതിരെ കെഎസ്ആർടിസി സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. മൈസൂർ ബാംഗ്ലൂർ സർവീസുകൾ നിർത്തിവെച്ചുകൊണ്ടായിരുന്നു കെഎസ്ആർടിസി ജീവനക്കാരുടെ പ്രതിഷേധം. കോഴിക്കോട് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ ജീവനക്കാർ പ്രകടനം നടത്തി. കെഎസ്ആർടിസി ജീവനക്കാരെ കർണാടക ആർടിസി ഉദ്യോഗസ്ഥർ മൈസൂരിൽ വെച്ച് മർദ്ദിച്ചതിനെതിരെ കെഎസ്ആർടിസി സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കെഎസ്ആർടിസി സ്റ്റാൻഡിൽ പ്രതിഷേധിച്ചു. മൈസൂർ ബാംഗ്ലൂർ സർവീസുകൾ നിർത്തിവെച്ചുകൊണ്ടായിരുന്നു കെഎസ്ആർടിസി ജീവനക്കാരുടെ പ്രതിഷേധം. കോഴിക്കോട് കെഎസ്ആർടിസി സ്റ്റാൻഡിലെ കർണാടക ആർടിസിയുടെ റിസർവേഷൻ കൗണ്ടറിന് മുന്നിലും കോഴിക്കോട് കെഎസ്ആർടിസി സ്റ്റാൻഡിലെ കർണാടക ആർടിസിയുടെ റിസർവേഷൻ കൗണ്ടറിന് മുന്നിലും കെഎസ്ആർടിസി സംയുക്ത ട്രേഡ് യൂണിയൻ പ്രതിഷേധിച്ചു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കെഎസ്ആർടിസി സ്റ്റാൻഡിൽ പ്രകടനവും നടത്തി. കെഎസ്ആർടിസി ജീവനക്കാരെ മർദ്ദിച്ചവർക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്നും പോലീസ് കേസെടുക്കണമെന്നും കെഎസ്ആർടിസി ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ ആവശ്യപ്പെട്ടു. ഡ്രൈവറും കണ്ടക്ടറും എല്ലാം അവിടെ നിയന്ത്രിക്കുന്ന ഇൻചാർജ് എന്ന് പറയപ്പെടുന്ന ഇവിടെ കൺട്രോളിംഗ് ഇൻസ്പെക്ടർക്ക് തുല്യമായിട്ടുള്ള ആളുകൾ അവിടെ പിന്നെ അഞ്ചെട്ട് ആളുകൾ ഒന്നിച്ച് കൂടിയിട്ട് നമ്മുടെ ഡ്രൈവറെ മർദ്ദിക്കുകയാണ് ഉണ്ടായത്. ഇത് പിടിക്കാൻ ചെന്ന നമ്മൾ മൂന്ന് പേര് നാല് പേരിപ്പോൾ അവിടുന്ന് ഇവരെ ഈ അടി കിട്ടി ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. അതിൽ മൂന്ന് പേര് ഈ ഒരാളെ നില വളരെ ഗുരുതരം. അയാളെ കണ്ണിന് കമ്പി കൊണ്ടൊക്കെ കണ്ണിന് നെറ്റിയിലൊക്കെ കുത്തിയിട്ട് മാരകമായ പരിക്കുണ്ട്. ഒരു കണ്ണിൻ്റെ കാഴ്ച പകുതിയോളം നഷ്ടപ്പെടും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഡോക്ടർമാരുടെ നിർദ്ദേശം. അപ്പോൾ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടുന്ന് ഇന്ന് മൈസൂർ ബാംഗ്ലൂർ സർവീസുകളൊന്നും ഇന്ന് പോകണ്ട എന്നുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ തൊഴിലാളികൾ സംയുക്തമായിട്ട് എല്ലാ ട്രേഡ് യൂണിയൻ്റെയും ആളുകൾ ഒന്നിച്ച് തീരുമാനിച്ച ഒരു കാര്യമാണ്. ഈ ബന്ധപ്പെട്ട അടി കിട്ടിയ ആളുകൾക്ക് അടിച്ച ആളുകൾക്കെതിരെ നടപടി, വകുപ്പുതല നടപടിയും പോലീസ് കേസും രണ്ടും രജിസ്റ്റർ ചെയ്യണമെന്നും ഞങ്ങൾക്കവിടെ ഇനി സുരക്ഷയുടെ കാര്യം കൃത്യമായി ഉറപ്പാക്കുകയും സ്റ്റേ ചെയ്യാനും പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യം കൃത്യമായി ഞങ്ങൾക്ക് ചെയ്തു തരണം എന്നുള്ളൊരാവശ്യമാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് മൂന്നാമത്തെ തവണയാണ് ഈ ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി പ്രവണത തുടങ്ങിയിട്ടുള്ളത്. അതിന് ഇതുവരെ യാതൊരു വിധ ഡിപ്പാർട്ട്മെന്റ് തല നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. വി എസ് ഇന്ദുകുമാർ, ടി കെ നൌഷാദ്, ഇ കെ ജോർജ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി.